സംസ്ഥാനത്ത് പലയിടത്തും വവ്വാൽ നിപ ആദ്യം റിപ്പോർട്ട് ചെയ്ത ജില്ലയായ കോഴിക്കോട് മാവൂരിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടം ആയിരക്കണക്കിന് വവ്വാലുകളുടെ കേന്ദ്രമാണ് ശല്യത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് നാട്ടുകാർ നിപ പകരുന്നത് വവ്വാലുകളിലൂടെയാണെന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോഴും വവ്വാൽ ശല്യം രൂക്ഷമാണ് നിപ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശമായ മാവൂരിലെ തെങ്ങിലക്കടവിലെ ജനങ്ങൾ അതിരൂക്ഷമായ വവ്വാൽ ശല്യത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് ആരോഗ്യമേഖലയിലെ തന്നെ ഒരു കെട്ടിടമാണ് പ്രദേശത്തെ വവ്വാലുകളുടെ താവളമാകുന്നത് പൂട്ടിക്കിടക്കുന്ന മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വവ്വാലുകളുടെ വാസകേന്ദ്രം പത്തോ നൂറോ വവ്വാലുകളല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് കൂട്ടങ്ങൾ ആരെയും പേടിപ്പിക്കും വവ്വാലുകളെ തുരത്താൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ മക്കളൊക്കെ ഉള്ളതാണ് പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ടൊരു എന്തും കാണുന്നില്ല അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം അവിടുന്ന് അത് പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആരെയാ വിചാരിച്ചാലേ അത് നടക്കൂ വലയിട്ടാൽ എന്തെങ്കിലും പടം പൊട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കിട്ട് പിടിക്കാൻ കഴിയൂ വലയിടണോ വലയിട്ടാൽ പിടിക്കാം അത് ഗവൺമെൻറ്റോ പഞ്ചായത്തോ എന്ത് ചെയ്തു തരണം തൊട്ടടുത്ത പ്രദേശത്തെ വാഴത്തോട്ടത്തിലും മാവിലുമെല്ലാം വവ്വത് ശല്യമാണ് താഴെ വീഴുന്ന മാങ്ങ കഴിക്കാൻ പോലും നാട്ടുകാർക്ക് പേടിയാണ് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ആരംഭിച്ച ഒരു ആശുപത്രി കെട്ടിടമാണ് ഈ പ്രദേശത്ത് വവ്വാൽ ശല്യം രൂക്ഷമാക്കുന്നത് സർക്കാരിൻ്റെ അടിയന്തര നടപടി നിപ ഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ് ക്യാമറമാൻ നിബിൻ രാജിനൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം